നമസ്കാരം ചൈനീസ് കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ റെയിൽവേ കാൺപൂരിനും മുഗൾ ഇടയിലുള്ള ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിലെ നാനൂറ്റി പതിനേഴ് കിലോമീറ്ററിന്റെ സിഗ്നലിംഗ് ടെലികമ്യൂണിക്കേഷൻ ജോലികൾ ചെയ്യുന്നതിന് ബെയ്ജിംഗ് നാഷണൽ റെയിൽവേ റിസർച്ചിനും ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിഗ്നൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പിനും നൽകിയ കരാറാണ് റദ്ദാക്കുന്നത് അതിർത്തിയിൽ ചൈനീസ് ആക്രമണത്തിൽ ഇരുപത് ഇന്ത്യൻ ജവാൻമാർ വീരമൃത്യു വരിച്ചതിന് പിന്നാലെയായിരുന്നു റെയിൽവേ നടപടി കരാറിന്റെ മോശം പുരോഗതിയെ തുടർന്നാണ് തീരുമാനം എന്ന് റെയിൽവേ അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ നാനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയ്ക്കാണ് റെയിൽവേ ചൈനീസ് കമ്പനിക്ക് കരാർ നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ പണി പൂർത്തീകരിക്കും എന്നായിരുന്നു വാഗ്ദാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത് പകുതിയായിട്ടും ഇരുപത് ശതമാനം ജോലികൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എന്ന് റെയിൽവേ അറിയിക്കുകയും ചെയ്തു എന്നാൽ ചൈനയുമായി അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷം തന്നെയാണ് റെയിൽവേയുടെ പിന്മാറ്റത്തിനുള്ള കാരണം എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത് ഫോർ ജി വികസന നടപടി ിൽ ചൈനീസ് ഉപകരണങ്ങളും സൗകര്യങ്ങളും ഒഴിവാക്കുവാൻ ബി എസ് എൻ എല്ലിനോട് ടെലികോം മന്ത്രാലയം ആവശ്യപ്പെടും എന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് സ്വകാര്യ ടെലികോം കമ്പനികളോടും ചൈനീസ് സംവിധാനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുവാൻ പറയുമെന്നും സൂചനകളുണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ പ്രചാരണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ബഹിഷ്കരിക്കേണ്ട അഞ്ഞൂറിലധികം മെയ്ഡ് ഇൻ ചൈന ഉൽപ്പന്നങ്ങളുടെ പട്ടിക കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് പുറത്തിറക്കുകയായിരുന്നു റിപ്പോർട്ട് അനുസരിച്ച് ലഡാക്ക് അതിർത്തിയിലെ ആക്രമണത്തെക്കുറിച്ച് വ്യാപാരികളുടെ സംഘടന ശക്തമായി വിമർശിച്ചു ചൈനയുടെ മനോഭാവം രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും സംഘടന കൂട്ടിച്ചേർത്തു കളിപ്പാട്ടങ്ങൾ തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ ദൈനംദിന ഉപയോഗ വസ്തുക്കൾ അടുക്കള ഇനങ്ങൾ ഫർണിച്ചർ ഹാർഡ്വെയർ പാദരക്ഷകൾ ഹാൻഡ് ബാഗുകൾ ലഗേജ് ഇലക്ട്രോണിക്സ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇലക്ട്രോണിക് വാച്ചുകൾ രക്തങ്ങൾ ആഭരണങ്ങൾ സ്റ്റേഷനറി പേപ്പർ വീട്ടുപകരണങ്ങൾ എന്നിവ പട്ടികയിലെ ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ആരോഗ്യ ഉൽപ്പന്നങ്ങൾ ഓട്ടോ പാർട്സ് തുടങ്ങിയവയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ഇന്ത്യയിൽ ഏറ്റവും പ്രചാരം നേടിയ സ്മാർട്ട് ഫോണായ ഷവോമിയുടെ റെഡ്മി വരെ ചൈനീസ് കമ്പനി തന്നെയാണ് ചൈനീസ് ബഹിഷ്കരണം നടക്കുമ്പോൾ തന്നെ പകരം വയ്ക്കാനില്ലാത്ത സാങ്കേതിക വിദ്യ കണ്ടെത്തുക എന്നത് വെല്ലുവിളിയാണ് നോക്കിയയെയും സാംസങ്ങിനെയും കടത്തിവെട്ടിയാണ് റെഡ്മി ഇന്ത്യൻ വിപണി കൈയടക്കിയത് ഇന്ത്യൻ കമ്പനിയായ മൈക്രോമാക്സ് വരെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ചൈനയുടെ സാങ്കേതിക സംവിധാനവും വിലയിലെ നേരിയ കുറവും തന്നെയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളിലേക്ക് ഇന്ത്യൻ ജനതയെ ആടുപ്പിച്ചത് ചൈനയിൽ നിന്ന് ബഹിഷ്കരിക്കേണ്ട അഞ്ഞൂറിലധികം ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന പട്ടികയാണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ അഭിമാനം എന്ന പേരിൽ സി ഐ ടി പുറത്തിറക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറോടെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ പതിമൂന്ന് ബില്യൺ ഡോളറിന്റെ കുറവുണ്ടാക്കുവാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് നിലവിൽ ചൈനയിൽ നിന്നുള്ള വാർഷിക ഇറക്കുമതി അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയാണ് അതായത് എഴുപത് ബില്യൺ ഡോളർ